ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. ഞങ്ങൾ കോട്ടക്കൽ പള്ളിയിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പയ്യൻ വന്നിട്ട് നിസ്കരിക്കുക, ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടത് എന്റെ മനസ്സിൽ നിന്ന് പോകാത്തതാണ്. ചപ്രാക്സി മുടിയായി, അവന്റെ പാൻ്റെല്ലാം ചവിട്ടി താഴ്ത്തി, ഈ ബാക്കിൽ ഇങ്ങനെ കണ്ട് റുക്കുവിനും സുജൂദിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഔറത്തുകളെല്ലാം പ്രത്യക്ഷപ്പെടുന്ന രൂപമാണ്. ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ അവനെ പിന്തുടരാൻ കഴിയില്ല നമുക്ക്, കാരണം അങ്ങനെയാണ് ഫിഖ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഫിഖ് അനുസരിച്ച് നമ്മൾ പോകാൻ പോകണം. പക്ഷേ എന്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ ചെയ്തത് പറയല്ല, വെറുതെ തോണ്ടി നിസ്കരിക്കാണ്, എന്റെ മനസ്സിലൊരു ചെറിയ ഒരു ദാഴിയുടെ മനസ്സുണ്ടായത് കൊണ്ട് ഞാൻ അവനെ തോടി, ആ തോണ്ടിയതോടുകൂടി അവന്റെ നിസ്കാരം പിന്നെ അവൻ ജഹരിയായിട്ട് ചൊല്ലുന്നേയില്ല, അവന്റെ തെക്കുബീറൊന്നും പുറത്തേക്ക് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നീട് രണ്ടറക്കാത്ത നിസ്കരിക്കാണ്ട് അതിന്റെ തുടർച്ച, അതെല്ലാം കഴിഞ്ഞ് സുന്നത്തെല്ലാം കഴിഞ്ഞ് പുറത്തുനിന്നപ്പോൾ ഈ പയ്യൻ കാത്തു നിൽക്കാം. രണ്ട് എന്നോട് ചോദിച്ചു, എന്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചോ? ഞാൻ എന്താ വിചിത്ര ജീവിയാ, നിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് ഞാൻ അവരെ, എന്റെ പിന്നിൽ ആരും നിസ്കരിക്കില്ല എന്ന്, എന്റെ നാട്ടുകാരോ എന്റെ വീട്ടുകാരോ ആരും നിസ്കരിക്കലില്ല, സാരല്ല ഞാൻ നിസ്കരിച്ചെന്ന് വിചാരിച്ചോ. അപ്പൊ ആ കുട്ടി പറഞ്ഞെന്താന്നറിയോ? ആ കുട്ടി പറയും, ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇമാമത്ത് നിൽക്കുന്നത്, ആദ്യമായിട്ട് ജീവിതത്തിൽ. ഇന്ന് ആ പയ്യന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ആ മുടിയൊക്കെ പോയി അതൊക്കെ പോയി നല്ല മാന്യമായി നടക്കുന്ന, നന്നായിട്ട് പഠിച്ചു നടക്കുന്ന പയ്യനാണ്. അപ്പൊ നമ്മൾ കുട്ടികളുടെ മുടി കണ്ട്, കുട്ടികളുടെ രൂപം കണ്ട്, ഭാവം കണ്ട് അകറ്റല്ലേ, പകരം അവരോട് നല്ല രീതിയിൽ പെരുമാറിയാൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാവും, അവർ നമ്മളോടൊപ്പം. ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 80 അന്ന് ഏകദേശം 22 രാജ്യമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, സോറി 20 രാജ്യമാണ്, സിംഗിൾ സ്പിരിച്വൽ ഡൊമീനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്. ഇറാനിയനായ ഒരു ചെറുപ്പക്കാരൻ മദീനയിലേക്ക് കടന്നു വരുന്നു. മദീനയിലേക്ക് കടന്നു വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയെ കാണാൻ വേണ്ടി പോവാ, യുവാവിനെ കാണാൻ വേണ്ടി പോകുമ്പോ അവന്റെ ശീലങ്ങൾ മാറിയിട്ടില്ല, അവൻ സഹാബിയൊന്നും അല്ല കേട്ടോ, അങ്ങനൊന്നും ചിന്തിക്കരുതേ. അഥവാ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് നടന്നതാണ്, കുറെ കാലങ്ങൾക്ക് ശേഷമാണല്ലോ, കാരണം റസൂലുള്ളാഹി വഫാത്തായി 2.5 വർഷം അബൂബക്കർ സിദ്ദീഖ് ഭരിച്ചു, അതിനുശേഷം 10.5 കൊല്ലം ഉമർ റളിയല്ലാഹു തആല ഭരിച്ചു. ഈ ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നത് കണ്ടു, ഉമർ റളിയല്ലാഹു തആല ഭയങ്കര വിഷമത്തോടുകൂടി മസ്ജിദ് നബവിയിലേക്ക് പോയി. ഇറാനിൽ നിന്ന് വന്ന ചെറുപ്പക്കാരനാണ്, ആ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ ഒരുപാടെന്ന് പ്രാർത്ഥിച്ചു. ഒരു മാസത്തേക്ക് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നില്ല, ഒരു മാസക്കാലത്തേക്ക് മസ്ജിദ് നബവിയിലേക്ക് വീട്ടിൽ നിസ്കരിക്കും, അങ്ങോട്ട് വല്ലോ ഖലീഫയെ പഠിച്ചിട്ട്. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോ വന്നു, വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന് അരികിലേക്ക് വിളിക്കണം, ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു, വാ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വിളിച്ചു. താല അഖീ, സഹോദര വരിൻ. ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഞാനിങ്ങനെ നടക്കുമ്പോ എന്നെ തൂണിൽ കെട്ടും, ചാത്രവാറ് കൊണ്ട് അടിക്കും, എന്നെ ഒരു പക്ഷേ എന്താക്കും, മദീനയിൽ നിന്ന് പുറത്താക്കും, ഇതൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടന്നപ്പോ ഉമർ റളിയല്ലാഹു തആല എന്നെ മിമ്പറിന്റെ മുമ്പിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് എന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞ, മോനെ നീ മദ്യപിക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടേയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ തിരിച്ചങ്ങട്ട് പറയാണ്, നിങ്ങൾ വലിയ മാന്യനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്നും അറിയാം, അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടേയില്ല, ഇനി ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയുമില്ല, ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയുമില്ല. അങ്ങനെയാണ് ചെറുപ്പക്കാരൻ പിന്നീട് സജീവമായി അദ്ദേഹം ഇതെല്ലാം ഒഴിവാക്കിയത്. ഇതാണ് അപ്രോച്ച്. പുതിയ തലമുറയിലെ കുട്ടികൾ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്യുമ്പോൾ അവരെ തള്ളല്ലേ, പുറത്താക്കല്ലേ, പകരം അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് തിരിച്ചെടുക്കണം, അവരെ തോളത്ത് കൈയിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഇന്ന് ഉമ്മമാരൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കുമ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ മക്കളുണ്ടല്ലോ, ഈ മക്കളെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും നമുക്ക്? അതിന് ദീനിയായ വശമുണ്ട്, അല്ലാത്ത വശവുമുണ്ട്. ദീനിയായ വശം, നമ്മുടെ സമ്പത്തിൽ ഹറാമായ കാര്യങ്ങൾ കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് വിട്ടേച്ചു പോകുമെന്ന് നമ്മൾ ഉറപ്പിക്കണം. എന്നാൽ ഭൗതികപരമായ വശം എന്താണ്, ആ കുട്ടികളെ വേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്തിന്റെ ലീഡേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ, ഞാൻ വാണിമേനെ ഇങ്ങനെ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ല, നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ ചെറിയ മക്കളെയും MSFകാരെയൊക്കെ കൂടെ കൊണ്ട് നടന്നവരെ ഉയർത്തിക്കൊണ്ടുവരണം. സെഗ്മെന്റായി മാറി നിൽക്കരുത്, പുതിയ തലമുറക്ക് തോന്നരുത് ഇവരൊക്കെ പ്രായം ചെന്നവരാണ്, അതുകൊണ്ട് അവർ നമ്മൾ അടുപ്പിക്കില്ല എന്ന് തോന്നരുത്. നേതാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിലൂടെ വളരുന്നവനല്ല, തന്നിലൂടെ ജനങ്ങളെ വളർത്തുന്നവനാണ്. ഒന്നുകൂടി പറയാം, നേതാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിലൂടെ സ്വന്തമായി വളരുന്നവനല്ല, തന്റെ ബുദ്ധിയും ശക്തിയും എല്ലാം ഉപയോഗിച്ച്, തന്റെ സമയം ഉപയോഗിച്ച് ജനങ്ങളെ തന്നിലൂടെ മാറ്റിമറിക്കുന്നവനാണ്. ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ക്ലിയറൻസ് നമുക്ക് ഉണ്ടാകണം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഓരോ ആളുകളും അവരവരുടേതായ കൃത്യമായൊരു ബജറ്റ് കൃത്യമായിട്ടും തയ്യാറാക്കണം. ബജറ്റിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ബജറ്റ് പഠിപ്പിക്കാൻ വന്നതല്ല, എന്നാലും നമുക്ക് കിട്ടാനുള്ള വരുമാനം, നമുക്കുള്ള ചെലവ്, അതിൽ നിന്ന് മിച്ചം വരുന്നത്, അത് ഉപയോഗിക്കേണ്ട രീതി, ഇതാണ് ബജറ്റ്.
നമുക്ക് വരുന്ന വരുമാനം ഉണ്ടാകും, എക്സ്പെൻസ് ഉണ്ടാകും, ചെലവുകൾ, അതിൽ നിന്ന് മിച്ചം വെക്കുന്നത് എന്ത്, ആ മിച്ചം വെക്കുന്നത് എങ്ങനെ ഉപയോഗിക്കണം, അതാണ് ബജറ്റ്. ആ മിച്ചം വെക്കണം നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ പോയാൽ അവിടുത്തെ സ്ത്രീകള് സത്യത്തിന് ഗൾഫിൽ നിന്ന് ആണുങ്ങൾ വരുന്ന സമയത്ത് 50 ലക്ഷം 1 കോടിയൊക്കെയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? മാസത്തിൽ 25,000 രൂപ അയച്ചു കൊടുക്കുന്നതിൽ നിന്ന് 10,000 രൂപയുടെ കുറി കൂടി, ആ കുറി 5 ലക്ഷമായി അടിച്ച് അതുകൊണ്ടൊരു പറമ്പ് വാങ്ങി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അത് വിറ്റ് അങ്ങനെ അങ്ങനെയായി ഇയാൾ 25 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത് 1 കോടി രൂപയാണ് അല്ലെങ്കിൽ 50 ലക്ഷം രൂപയെങ്കിലുമാണ്. നമുക്കെവിടെ ബജറ്റ്? നമ്മൾ മക്കൾ ജനിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. നമുക്കൊരു 20 സെന്റ് സ്ഥലം തന്നെങ്കിൽ ആ സെന്റില് ഒരു ആകൊരു 4 തേക്കുംതൈ നട്ടാൽ 20 കൊല്ലം കൊണ്ട് ആ തേക്കിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ തേക്ക് അങ്ങനെയാണ്, 20 കൊല്ലം കൊണ്ട് ആ കുട്ടിനെ കെട്ടിക്കാരാകുമ്പോഴേക്ക് 4 തേക്ക് വെക്കുമ്പോൾ അങ്ങനത്തെ 3 കുട്ടികളെ കെട്ടിക്കാനുള്ള പൈസ നമ്മളെടുത്തുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. അങ്ങനത്തെ ബജറ്റുകളൊന്നും നമുക്കില്ലല്ലോ. റഷീദ് അലി ഷിയാബ് തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ പള്ളിയുടെ മുഴുവനും ഈ വഖഫ് സ്വത്തുകളിലൊക്കെ ഈ തേക്ക് നടാൻ വേണ്ടി തീരുമാനം കൊണ്ടുവന്നിരുന്നു. ഞങ്ങളത് ഖത്തറിൽ വെച്ചിട്ടും ബഹ്റൈനിൽ വെച്ചിട്ടൊക്കെ ചർച്ച ചെയ്തിരുന്നു. എത്ര തേക്ക് മരങ്ങളുണ്ടാവും? 20, 200 കൊല്ലം കഴിഞ്ഞു പോയ ഭൂമി എന്നതല്ലാതെ അതിൽ നിന്ന് വല്ല വരുമാനവും നമുക്കുണ്ടാവും. കാരണം നമ്മൾ ഷോർട്ട് ടേം ഗോളിന്റെ ആളുകളാണ്. പെട്ടെന്ന് പൈസ കിട്ടണം, ഈ പറമ്പച്ചോളം വന്നതിന്റെ ശേഷമാണ് ഈ പെട്ടെന്ന് പൈസ കിട്ടാന്നുള്ള ചിന്ത വന്നത്. ഞാൻ അങ്ങനെ കച്ചവടം ചെയ്യുന്നവരെ കളിയാക്കൽ. പക്ഷെ ഇങ്ങനെ ഗ്രാജ്വലി നമ്മളെ കുട്ടികളെ വളർത്തണം. നമ്മുടെ നാട്ടിലെ മക്കളെ, ഞങ്ങൾ സുബൈ സാബൊക്കെ ആദ്യം തന്നെ ബന്ധപ്പെട്ടത് വിദ്യാഭ്യാസപരമായ ഒരു ക്യാമ്പിലായിരുന്നു. 20 വർഷമായി പോയി അന്നത്തെ വിദ്യാഭ്യാസപരമായ ക്യാമ്പിലാണ്. അന്ന് മുതലേ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നും ഇന്നതാ ഈ വാണിമേലിൽ നിന്ന് ഒരുപാട് വിദ്യാസമ്പന്നർ ഉയർന്നു വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സുണ്ട്, എഞ്ചിനീയേഴ്സുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വീണ്ടും ചോദിച്ചു കൊള്ളട്ടെ, ഈ ഈ പഞ്ചായത്തിൽ നിന്ന് സിവിൽ സർവീസുകാരൻ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ അറിവ്. എഞ്ചിനീയറിംഗ് സർവീസ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. ഇനി അതിന്റെ ഉയർച്ചയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. അതിനെന്താ വേണ്ടത്? ചെറുപ്പം മുതലേ കുട്ടികൾ അതിലേക്ക് ചാനലൈസ് ചെയ്യണം. ഇനി നമ്മുടെ മക്കൾ ഇനി ഭാവിയിൽ ഇവിടെ ഇതേപോലെ പരിപാടി വെക്കുമ്പോൾ ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ടെക്സസിലും പോകുന്ന കുട്ടികളായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ എന്റെ വക ചെറിയതായിട്ട് പറയുന്ന ഐഡിയാസ് ഒക്കെ അവർക്കുണ്ടെങ്കിൽ, അങ്ങനെ അത് നമ്മൾ ശശി തരൂരിനെ ചൂണ്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചൂണ്ടി അല്ലെങ്കിൽ ഇന്നാൾ പണ്ടത്തെ കെ ആർ നാരായണനെ ചൂണ്ടി അവരൊക്കെ അവിടെ പഠിച്ചതാണെന്ന് പറഞ്ഞാൽ പോരാ. വാണിമേലിന്റെ ഈ പഞ്ചായത്തിന്റെ കുട്ടികൾ അവിടെ പഠിച്ചവരാണ് എന്ന് പറയാൻ പറ്റണം. അതിൽ എന്റെ പ്രിയപ്പെട്ട ഇവിടെ വളണ്ടിയേഴ്സും അല്ലാത്തവരും ലീഗുകാരും അതെ അതിനോടനുബന്ധമായിരിക്കുന്നവരോടും പറയാണ്, നിങ്ങളുടെ മക്കൾക്ക് എങ്ങാനും അങ്ങനെ ഉന്നതമായ കലാലയത്തിൽ പോകണമെന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്റർനെറ്റിലൂടെ പോയിട്ടുള്ള ടെസ്റ്റുകളാണ് നടത്തേണ്ടത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നയാ പൈസ കൊടുക്കാതെ നിങ്ങളുടെ കുട്ടികൾക്ക് അവിടെ പോയി പഠിക്കാം. ഇതാ ഞാൻ ഉദാഹരണം പറയാം. MM സ്കൂൾ കാലിക്കട്ട്, അതിലെ മാനേജറുടെ മകൻ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് എത്തിയത്. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുത്തിട്ട് അവൻ പോയത്. 3 ടൈപ്പിൽ നമുക്ക് പോകാം. ഒന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റി, അതിന്റെ താഴെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, അതിന്റെ മുകളിൽ റസൽസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബ്രിക്സ് യൂണിവേഴ്സിറ്റി. ബ്രിക്സിലേക്ക് എത്തുന്ന കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഉന്നത കലാലയത്തിലേക്ക് സ്റ്റൈപ്പൻഡോട് കൂടി പോകുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറണം. അല്ലാതെ 15-20 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുക്കുന്ന കുട്ടികളാകരുത്. അവർ പോയവരെ ഞാൻ നിരാകരിക്കല്ല, അങ്ങനെ പോയവരെക്കാൾ കൂടുതലായിട്ട് ബുദ്ധിശക്തിയോട് കൂടി പോകാൻ പറ്റണം. ഇനി അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പഠനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിനും കൂടിയാണ് ഈ കുടുംബസംഗമം. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തി, മറ്റു പലയിടത്തും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഇവരെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായത് കൊണ്ട് എത്തി. ഞാൻ പറയുന്നത് ഇനി നമ്മൾ ഉയരേണ്ടത് അങ്ങനെയാണ്. മറ്റൊന്ന് നമ്മുടെ കുടുംബത്തിലെ വ്യവസ്ഥകളെ ഒന്ന് മാറ്റിമറിക്കലാണ്. എന്തായിരിക്കണം അത്? കുശുംബിന്റെ, കുനിഷ്ടിന്റെ, അങ്ങോട്ടിങ്ങോട്ടുള്ള അസൂയയുടെ, പരസ്പരം കാണാൻ പറ്റാത്തതിന്റെ ഒരു രീതിശാസ്ത്രത്തിലേക്ക് പോകരുത്. നമ്മുടെ സ്കൂൾ സിസ്റ്റങ്ങളിലൊന്നും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട മര്യാദകളോ വേണ്ട രീതികളോ സിലബസിലില്ല. അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ടാകാം, പക്ഷെ ഒരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് നമ്മുടെ സിലബസിലില്ല. എന്ന് വെച്ചാൽ വീട്ടിലൊരാൾ മംഗല്യം പറയാൻ, കല്യാണം പറയാൻ വേണ്ടി വന്നാൽ അയാളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ സിലബസിലില്ല. എങ്ങനെ നല്ല പോസിറ്റീവായിട്ട് ഫ്രണ്ട്സ് മേക്കിംഗ് നടത്തണം നമ്മുടെ സിലബസിലില്ല. എങ്ങനെയാണ് സോഷ്യൽ റാപ്പോ നടത്തേണ്ടത് നമ്മുടെ സിലബസിലില്ല. എങ്ങനെയാണ് മാതാപിതാക്കൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സിലബസുകളില്ല. ഇന്നത്തെ സ്കൂൾ സിലബസുകളിൽ അത് കുറവാണ്. നേരെ മറിച്ചിട്ട് വരുമായിരിക്കാം, പക്ഷെ അതൊന്നും വരാൻ നമ്മൾ കാത്തു നിൽക്കരുത്. മൂല്യവത്തായി ഇതൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദാ ഈ ഇരിക്കുന്ന ജനസമൂഹം.
Vision Mondis
Montessori, Maria Montessori, Marisu Bogunadu, Yeribadu Varshangal Kumumbul, Tisisani Panamal Padishon Rikunadu, IAS in a Ipudum Collector and Navrikida, Panda British Guard, Gurta Pera Collector, Peribol in the Mulan Mati Atilla, otherwise Namal District Administrator and Nakanadan Pagaram, in the Paisa Collector in the Alta Pera Kuratiladu, British Guard, Panda Gurta Dinayan, Vidya Piasama, the Malayat Tadangil, Abade Endo Kalagatin, the Sabatu Kotaye, Kiria Patilla, E. Kariundalo, Liberalism in the Parayana Dine, Arkunda, the Liberalism Dine, Kala Mentor, in the Uruta Rakriya Karipolam, the Nathur Tangurgan, in the neutral generality, E. Parayana Sadanath in the Peri, Prelate, the Murukakan, the other, Ninga just Europe in a Kursu particle, Nur Varsamum Bavarani, Padatin the Peri, and neutral generality, in the Parayana, Inga Nur Varsamum Bavarishartha, Supertaka, other number Anakata, the Varanga, E. Kala Katam Sati, Namadine Kundagaradu, Namadi Mulla Toda Kodidam. ഈ പറയുന്ന രീതിയിൽ നല്ല സൗഹാരികതയോട് കൂടി നിന്ന് അതിമനോഹരമായി ഈ രാഷ്ട്രീയ നവജാഗരണത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടാകണം അങ്ങനെ എന്തെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടാകും നമ്മുടെ മയ്യത്തൻ കൊണ്ട് പറന്നു പോകുന്ന നടന്നു പോകുന്ന പറന്നു പോകാനേ പറയാൻ പറ്റുള്ളൂ കാരണം വാഹനത്തിൽ അപ്പോൾ മയ്യത്തൊക്കെ കൊണ്ടുപോണത് അതുകൊണ്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ പറന്നു പോകുന്ന ഒരു കാലം ഇവിടുത്തെ മണൽത്തരികൾ പോലും പറയണം മൺത്തരികൾ പോലും പറയണം ഇവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നായകന്മാരെന്ന് അതിനുവേണ്ടിയാണ് ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും യുവാക്കളെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനൊരു സമ്മേളനം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മക്കൾ അങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മൾ സ്നേഹിക്കുന്നവരാണ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ മക്കൾക്ക് നമ്മളോട് എത്ര ബന്ധമുണ്ടെന്നറിയോ അതുകൊണ്ട് തലമുറയെ നമ്മൾ മറക്കരുത് എവിടെയൊക്കെയോ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ കുട്ടിയെ ഒരിക്കൽ കൂടി ഇവിടെ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഥവാ ഞാൻ പറയാൻ മോഹിക്കുന്നു നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പറഞ്ഞോട്ടെ 2000 കുട്ടികൾക്ക് അഭിവാദ്യം കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ 2000 എ പ്ലസുകാരെ 2000 അല്ല 6000 ഉണ്ടായിരുന്നു പക്ഷേ 2000 ആളുകൾ അതിൽ കൂടിയത് അവരെ എ പ്ലസ് ആദരിക്കാൻ വേണ്ടി പോവാണ് മന്ത്രി വന്നിട്ടുണ്ട് മറ്റുള്ളവരുണ്ട് അവിടെ മുഖ്യപ്രഭാഷണം എന്റേതായിരുന്നു പക്ഷേ ഒരു ചോദ്യം ചോദിച്ചാൽ 3000 രൂപ ഞാൻ ഉത്തരത്തിന് തരാമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് കുട്ടികൾ അങ്ങോട്ടും കണ്ടും തിരിയാൻ തുടങ്ങി ചോദ്യം ചോദിച്ചു ഞാൻ ചുരുക്കി പറയാം അതിൽ ഇടത്തെ സൈഡിൽ നിന്നും ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നു അശ്വിനി എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞപ്പോ സാർ ഞാൻ പറയാം പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഒരു കിടിലം ഉണ്ടായി കാരണം 3000 പോകുമല്ലോ പക്ഷേ 3 മിനിറ്റ് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഉത്തരം കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു മോളെ ഇരിക്കുക എന്ന് എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് സകലതിലും പക്ഷെ ഞാൻ പറഞ്ഞു മോളെ ഇരിക്കുക ആ കുട്ടി ഇരിക്കുന്നില്ല സാത്യം പോലെ സർവ്വൊരു മിനിറ്റ് വീണ്ടും കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞു മോളെ ഇരിക്കുക ഇനി സമയം കഴിഞ്ഞു പോയി സാർ എനിക്ക് 1 മിനിറ്റ് കൂടി താ എന്നാ നീ പറ ആ കുട്ടി 1 മിനിറ്റും 2 മിനിറ്റും കഴിഞ്ഞ് ആൻസർ പൂർത്തിയാക്കി പറഞ്ഞു ഞാൻ ഇങ്ങനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ 3000 കൊടുക്കുകയും ചെയ്തു പക്ഷേ കൊടുക്കുമ്പോ കുട്ടി ഇങ്ങനെ കൈകൾ വിറക്കുന്നുണ്ട് കണ്ണുകളിലൂടെ കണ്ണുനീർ ഒരുങ്ങുന്നുണ്ട് ഞാൻ അതിശയോക്തി പറയല്ല ഞാൻ പത്രക്കാരുടെ പരിപാടിയാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആ മോളെ വിളിപ്പിക്കണം പരിപാടി കഴിഞ്ഞിട്ട് ആ മോള് വന്നു ഞാൻ മോളോട് ചോദിച്ചു അപ്പോഴാ ഞാൻ പേര് ചോദിച്ചത് മോളെ പേരെന്താ അശ്വിനി എവിടെ വീട് എന്നൊക്കെ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞു എന്താ നീ കരഞ്ഞത് മോളെ ഞാൻ നിനക്കൊരു 3000 അല്ലേ തന്നിട്ടുള്ള 3 ലക്ഷം ഒന്നും തന്നിട്ടില്ലല്ലോ കൈ കൂപ്പിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ സാർ എന്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കഴിഞ്ഞ മാസത്തിൽ ആക്സിഡന്റ് ആയി കിടപ്പിലാണ് മരുന്നിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഇന്ന് തന്ന 3000 എനിക്ക് 3 ലക്ഷം രൂപക്ക് തുല്യമാണ് 2000 കുട്ടികളുടെ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഒരൊറ്റ കുട്ടി പറയാനുള്ള കാരണം എന്താണെന്നറിയോ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പോലും ആ കുട്ടിക്ക് അതിന്റെ ആൻസർ അറിയില്ലായിരുന്നു പക്ഷേ മോളെ മരുന്നിന് പൈസ ഇല്ല സർ 1 മിനിറ്റ് എന്ന് പറയുമ്പോ ആ വിരൽ തുമ്പിലും മനസ്സിന്റെ അറ്റത്തുമുള്ളത് അച്ഛന്റെ മുഖമാണ് സർ എന്ന് പറയുമ്പോ അച്ഛന് വേണ്ടിയിട്ട് ആ 3000 രൂപ മരുന്നിന് വേണ്ടിയുള്ള 3000 രൂപ അതാണ് നമ്മുടെ മക്കൾ അവരെ ഒന്ന് അംഗീകരിച്ചു കൊടുത്താൽ അവരെ ഒന്ന് സ്നേഹിച്ചാൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാകും നെക്സ്റ്റ് തലമുറയെ അങ്ങനെ വാരിപ്പുറരാൻ നമുക്ക് പറ്റണം ഉമ്മ കൊടുത്ത് വളർത്താൻ പറ്റണം അവരെ സ്വപ്നം കാണിക്കാൻ പറ്റണം അതിന് പുതിയ തലമുറയെ മനസ്സിലാക്കുന്ന പഴയ തലമുറ ഉണ്ടാകണം അവരെ സ്നേഹിതന്മാരായി കൂടെ കൊണ്ട് നടക്കണം ഇങ്ങനെ മൊത്തത്തിൽ വാണിമേൽ പഞ്ചായത്ത് വീണ്ടും കുടുംബപരമായി ശാക്തീകരണത്തിലൂടെ പോയി സമൂഹത്തിന്റെ ശാക്തീകരണമായി അങ്ങനെ ഇന്ത്യ എന്ന വർഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പഴയകാല അവസ്ഥയെ തിരിച്ചു പിടിക്കുന്ന ഓരോ മഹിളാ രത്നങ്ങളായി ഏറ്റവും നല്ല നായകന്മാരായി ഇവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം ഇവിടെ ഹൈന്ദവൻ എന്നോ മുസൽമാൻ എന്നോ ഇല്ല
മുസ്ലിംലീഗിന് വർഗീയത അറിയില്ല. വർഗീയതയിലേക്ക് ആര് ക്ഷണിച്ചാലും നമ്മളില്ല. നമ്മൾ ഇന്ന് ഒന്നിച്ചു നിൽക്കും. വർഗീയതയില്ലാത്ത ലോകത്ത്, ലിബറലിസം ഇല്ലാത്ത ലോകത്ത് സുന്ദരമായ മൂല്യത്തോടെ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് കുടുംബത്തിന്റെ മൂല്യം കാത്ത്, രാഷ്ട്രീയത്തിന്റെ മൂല്യം കാത്ത്, ഈ രാജ്യത്തിന്റെ മൂല്യം കാത്ത്, ഈ മൊത്തത്തിൽ ലോകത്തിന് സമാധാനമേകുന്ന കുടുംബമായി വാണിമേൽ പഞ്ചായത്ത് മാറുമെന്ന പ്രഖ്യാപനത്തോടെ നിങ്ങളുടെ മനസ്സിനെ മൈക്കിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അത് വലിയ നേട്ടമാണ്. ഇനിയും അതിന്റെ എല്ലായിടത്തും ഉണ്ട്. കാരണം സുബേർ സാഹിബ് ഉണ്ടായതുകൊണ്ട് അത് ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കാം.